എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ എല്ലാ പള്ളികളിലും നല്ല അനുഗ്രഹപൂർണമായ നല്ല ഗായക സംഘങ്ങൾ ഉണ്ടാകണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ അതിന് ഒരു നല്ല ഒരു അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. ആ നല്ല അവസരം എന്ന് പറയുന്നത് ഞാൻ എവിടെ ഇരുന്നാലും ഏത് പള്ളിയിലിരുന്നാലും ആ പള്ളിയിൽ നിന്ന് ഞാൻ പോയി കഴിയുമ്പോൾ ആ പള്ളി നല്ല പള്ളിയാണ്, എല്ലാ പള്ളിയാണ്. ഞാൻ ഉദാഹരണം വേണമെങ്കിൽ പറയാം, ഇരുന്നിട്ടുള്ള പള്ളികളാണ്. ഒന്ന് നമ്മുടെ പള്ളം സെൻറ്റ് പോൾസ് പള്ളി, കോട്ടയം മദ്രാസിലെ പാച്ചപ്പള്ളി. ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു പൂര പള്ളിയായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോരുമ്പോഴും ഞാൻ ഇറങ്ങിപ്പോന്നു, അടുത്ത അച്ഛൻ വന്നു പള്ളി എന്ന് പൊളിച്ചിട്ട്, ഇത്രയും മനോഹരമായൊരു പള്ളി കോട്ടയം മദ്രാസിലെ പള്ളം സെൻറ്റ് പോൾസ് പള്ളി. ഞാൻ അവിടുന്ന് കാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങി, അടുത്ത അച്ഛൻ വന്നു നല്ല മനോഹരമായി സീലിംഗ് ഉണ്ട്, എൻ്റെ സ്വന്തമായ ഒരു ഗാർഡനൊക്കെ ഉണ്ടാക്കി, വെള്ളത്തിൽ നിന്നൊരു ചാക്കലുണ്ട്. ഞാൻ കാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങി, മനോഹരമായ ഒരു പള്ളി ഒരുപാട്. എവിടെ ആയിരിക്കും ഞാൻ പള്ളി, എൻ്റെ കാല് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നന്നാകുന്നുണ്ട്, അവിടെ ഇരിക്കുമ്പോൾ കുറമ്പനിയല്ലെന്ന് മാത്രമേ. എന്ന് പറഞ്ഞതുപോലെ ഗായക സംഘവും ഞാൻ കാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങി ഇനി നന്നാവുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. 20 വർഷം ഇതിൻ്റെ കൂടെ യാക്കോബ് എത്ര വർഷം പോയി? 14 വർഷം സേവനം ചെയ്തു. ഞാൻ 20 ആയി, എന്നിട്ടും ശരിയായില്ല. അതുകൊണ്ട് എനിക്ക് പിന്നാലെ വളരെ ശ്രേഷ്ഠമായി കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ജോൺ വർഗീസ് അച്ഛൻ അതിൻ്റെ സാരഥിയായിട്ട് വന്നിട്ടുണ്ട്. തിരുമേനി നല്ല ഒരു ആളെയാണ് കണ്ടുപിടിച്ചത്. തിരുമേനിക്ക് മനസ്സിലായി എം പി ജോർജ് അച്ഛൻ ഇരുന്ന് കഴിഞ്ഞാലും ശരിയാകുകയില്ല, ഇയാൾക്ക് ചിരിക്കാനല്ലാതെ വേറെ കാര്യം നടക്കുന്നുണ്ട്. ആരോടും ഒരു കാര്യവും സ്ട്രിക്റ്റായിട്ടൊരു കാര്യവും പറയാത്തതായതുകൊണ്ട് സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം ഒരു നല്ല ടീമിനെ തിരുമേനി ഉണ്ടാക്കി എന്നോട് പറഞ്ഞു, മോന് ശ്രുതി നദി അവിടെ ഇരുന്ന് പഠിപ്പിച്ചോ എന്നും പറഞ്ഞ് എന്നെ അവിടെ ഒതുങ്ങിയിരുന്നേക്ക. പിന്നെ ഈ ഗായക സംഘക്കാരുടെ ഒരു പാട്ടൊക്കെ കേട്ട് വലിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ, അഭിപ്രായം പറയുകയൊക്കെ ചെയ്താൽ മതി, കൂടുതൽ ഭരണകാര്യങ്ങളിലേക്ക് മോന് ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് എന്നോട് തിരുമേനി പറഞ്ഞതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ഇവരെ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞും സ്നേഹിച്ചും ഇങ്ങനെ കൊണ്ടുപോകുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്രയും ആളുകളെ ഇവിടെ കണ്ടപ്പോൾ നിശ്ചയമായിട്ടും ഇവിടെയുള്ള മറ്റാരേക്കാളും കൂടുതൽ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നത് എനിക്കാണ്. എന്നാൽ ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും എന്നെ വിമർശിക്കാത്ത വായുകളുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. ഒരു 2 മാസമായിട്ട് നിങ്ങളുടെ എല്ലാ വായുകളിലുള്ള ഒരു വിമർശന വിഷയം 1 പിണറായി വിജയനും 2 എം പി ജോർജ് അച്ഛനുമായിരുന്നു. ഒത്തിരി ചീത്ത വിളിച്ചു, ഫോണിക്കടിയായിട്ടും നേരെയായിട്ടും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് സന്തോഷമാണ്. എന്നാലും എനിക്ക് ദൈവസന്നിധിയിൽ എനിക്ക് നിവർന്നെന്ന് പറയാൻ പറ്റും, എൻ്റെ സഭയുടെ ആരാധനയെ നന്നാക്കാൻ തക്കവണ്ണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോലെ എല്ലാം ചെയ്യും. എൻ്റെ ഈ ആയുസ്സിൽ നല്ല ഒരു ആരാധനാ പാരമ്പര്യം നമ്മുടെ പള്ളികളിൽ തുടങ്ങുന്നത് കണ്ടിട്ട് ഇനി എനിക്ക് ചത്താനും കുഴപ്പമില്ല. ഇങ്ങനൊരു പ്രസ്ഥാനമായി ഇവിടെ തന്നെ ദൈവം തമ്പുരാൻ വിളിച്ചാൽ ഞാൻ മുകളിലിരുന്നതൊക്കെ കാണും. നിങ്ങൾക്ക് പാട്ട് പാടുന്നതും കല്യാണത്തിൽ നിന്ന് നല്ല മനോഹരമായ പാട്ട് ഇത്രയും നാൾ പാടിയതുപോലെയല്ല, ഇതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന പാട്ട് പാടും. നിങ്ങൾക്കറിയാം കഴിഞ്ഞ സുന്ദരദോസില് പ്രൈവറ്റ് ഗായക സംഘങ്ങളെ കുറിച്ചുള്ളതായ ഒരു വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ഞാനൊരു ഭരണഘടന അവിടെ കൊടുത്തു പ്രൈവറ്റ് ഗായക സംഘത്തിൻ്റേത്, അത് അതുപോലെ എടുത്ത് മാറ്റി ദൂരെ വെച്ചു അടുത്ത സുന്ദരദോസിലേക്ക് വയ്ക്കാം. കാരണം പ്രൈവറ്റ് ഗായക സംഘങ്ങൾ എന്ന് പറയുന്നൊരു സംഘം നമുക്ക് വേണ്ട. നമുക്ക് പള്ളിയിലുള്ള അവരോ അങ്ങനെ ഗായക സംഘം ഇല്ലെങ്കിൽ അച്ഛന്മാരോ നിന്ന് പാടിയാൽ മതി എന്ന് പറയുന്നൊരു തീരുമാനമല്ല, ഡിസ്കഷൻ വന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയ ഒരു കരുണയാണ് ഇന്ന് നിങ്ങളിവിടെ കാണുവാനായിട്ട് സാധിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ ബാബാതിരുമേനി അഭിവന്ദ്യ അത്താനാസിസ് തിരുമേനി. ബാബാതിരുമേനി ഒരു വലിയ പാട്ടുകാരനാണെന്ന് അറിയാം, സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്. തിരുമേനിയുടെ കാലുകൾക്കും ശരീരത്തിന് ചില തലക്കുറവുള്ളൂ, ബുദ്ധിക്കോ മനസ്സിനോ യാതൊരു കുറവുമില്ല. തിരുമേനി വളരെ ഷ്രൂഡായിട്ട് ചെയ്ത ഒരു നല്ല തീരുമാനമാണ് ഈ സഭയിലെ കുഞ്ഞുങ്ങൾ
ഇത്രയും നാളും പാട്ടുപാടി നടന്നവരെ ഒരു ദിവസം കൊണ്ട് വെട്ടിമുറിച്ച് കളയാതെ അവർക്ക് നല്ല പ്രചോദനം കൊടുത്ത് അവരെ സഭയുടെ ആരാധനയുടെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പരിശുദ്ധ ബാബാ തിരുമേനി ഇന്ന് തിരുമേനി ഇവിടെ വരും. ദേവലോക ട്രസ്റ്റ് ചെയ്യുന്ന തിരുമേനി എന്തിനാ അവിടെ വരുന്നത്? നമ്മളെ കാണാനായിട്ടാണ്. ഇന്ന് പ്രൈവറ്റായിട്ട് ഗായക സംഘത്തിൽ പോകുന്ന ആളുകൾക്ക് ഒരു വിലയുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ സോമനീർ പ്രകാശനം ചെയ്ത് കിട്ടും. പ്രൈവറ്റ് ഗായക സംഘാംഗങ്ങൾ എന്ന് ഒരു പേര് നമുക്കുണ്ടെങ്കിലും നമുക്ക് ആ പേര് മാറ്റി ഒരു നല്ല പേര്, ഒരു മാമോദീസ പേര് നമുക്ക് കിട്ടണം. പ്രൈവറ്റ് ബസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രൈവറ്റ് എന്ന് കേൾക്കുന്നത് ഒരു സുഖമില്ല. ഇപ്പം അങ്ങനെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഒരു താൽക്കാലികമായ ഒരു ഇടവേളയ്ക്ക് നമുക്ക് തൽക്കാലം ഇങ്ങനെ പറയുകയാണ്. നമുക്ക് എന്തെങ്കിലും മാറാന്നോ മീറാന്നോ എന്തിനു പറഞ്ഞൊരു പേര് നമുക്ക് ഇതിടേണ്ടത് നമുക്ക് ആവശ്യമുണ്ട്. അത് ഭാവിയിൽ ഏതായാലും പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ആഗ്രഹമാണ് നിങ്ങളെ കൂടുതലായി ഇടവകയിൽ സഭയിൽ യൂസ് ചെയ്യണം. പാട്ടുകൾ പഠിപ്പിക്കുവാനും പാട്ടുകൾക്ക് നേതൃത്വം കൊടുക്കുവാനും കഴിവുള്ളവരായതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാൾ നടന്നത്. ഈ അച്ഛന്മാരുടെയും തിരുമേനിമാരുടെയും എല്ലാം വായിലിരിക്കുന്നത് മുഴുവൻ കേട്ട് ഇത് കഴിഞ്ഞ് വീട്ടുകാരുടെ എല്ലാം വായിലിരിക്കുന്നത് റേറ്റിൻ്റെ കാര്യം പറഞ്ഞ് അവരുമായിട്ടും അട്ടിപോർത്ത് ഇല്ല രാജ എങ്ങനെ എത്ര നാളെ ജീവിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. രാജനൊക്കെ 10-35 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുക. തെറി കേട്ടിട്ട് ഒരു മണി തൊലിയൊക്കെ റേസ്റ്റേഡാ. അവർ കുഴപ്പമില്ല. ഇപ്പം എനിക്ക് രാജനെ മാത്രമല്ല എല്ലാവരുടെയും കാര്യം പറയുന്നത് എല്ലാവരുടെയും വായിലിരിക്കുന്നത് കേട്ട് അങ്ങനെ അപ്രകാരമുള്ള ഒരു എന്തോ ഒന്നായ ഒന്നിനെ സഭയുടെ ഒരു ഭാഗമാക്കി ദൈവം തമ്പുരാനാക്കി തീർത്തതിൽ ഏറ്റവും അധികം ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുള്ള എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് നമ്മുടെ പരിശുദ്ധ ബാബാ തിരുമേനിക്കാണ്. തിരുമേനി ഇന്ന് ഇവിടെ വരും. ഇന്ന് 3 മണിക്ക് തിരുമേനി ഇവിടെ എത്തിക്കഴിഞ്ഞു. 3 മണിക്ക് നമ്മളെല്ലാവരും മെഴുകുതിരികൾ പിടിച്ച് മുട്ടുകുത്തി നിന്ന് ഒരു പ്രത്യേകമായ പ്രാർത്ഥനാ ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലി ദൈവസന്നിധിയിൽ നമ്മൾ സഭയുടെ ഗായകരായി ഇന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. മദ്ബഹായിൽ കയറുന്ന കുട്ടികൾക്ക് കൈവെപ്പ് പോലെ ഇന്നിവിടെ വെച്ച് ദൈവസന്നിധിയിൽ വെച്ച് സഭയുടെ ഔദ്യോഗിക ഗായകരായി സമരോരന്മാരായി നിങ്ങൾ ഇന്ന് പ്രതിജ്ഞ ചെയ്ത് ദൈവസന്നിധിയിൽ ആയിത്തീരാൻ പോവുകയാണ്. ഇതിനേക്കാളും വലിയൊരു സന്തോഷം എന്താ ഉള്ളത്? അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചതുപോലെയല്ല. നിങ്ങളെല്ലാവരും ചിന്തിച്ചത് ഈ മനുഷ്യൻ കാരണം ഞങ്ങളുടെ കഞ്ഞിക്കുടി മുട്ടി എന്ന് പലരും പറഞ്ഞു. നിങ്ങളുടെ കഞ്ഞിക്കുടി മുട്ടിക്കാനല്ല, നിങ്ങൾക്ക് കഞ്ഞിക്ക് മാർഗം കൂടുതൽ തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇത്. ഇനി നമ്മുടെ പള്ളി പോയത് നമുക്കൊരു പള്ളിയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് നല്ല ഒരു സംഗതിയായി, ഒരു സംഘടനയായി, നല്ല ഒരു സഭയുടെ ഒരു ആധ്യാത്മിക പ്രസ്ഥാനമായി ഇത് വന്നു കഴിയുമ്പോൾ നമ്മുടെ സഭയ്ക്ക് നമ്മുടെ ആരാധനയ്ക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. ദൈവം തമ്പുരാൻ്റെ ആ തീരുമാനത്തിൽ നമുക്ക് ശ്രമിച്ചുകൊണ്ട് നമുക്ക് പോകാം. തുടക്കമായതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലർക്ക് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു വിടേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ചിലർക്ക് വേറെ ആളുകൾ എടുത്തിഞ്ഞ് പഠിപ്പിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏത് കാര്യങ്ങളും നിലവിലിരിക്കുന്ന ഒരു ചിട്ടയ്ക്ക് വ്യത്യാസം വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രാരംഭ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഭാവിയിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ പറയുകയാണ്. നമുക്ക് കല്യാണത്തിൻ്റെ പാട്ട് നമുക്കൊന്ന് ജനറലായിട്ടൊന്ന് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്കതുപോലെ ഒരു ആഗ്രഹമുള്ളത് നിങ്ങളെ ഇംഗ്ലീഷ് സർവീസിനും ഉപയോഗിക്കാൻ തക്കവണ്ണം നിങ്ങളിന്ന് പരിശീലിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇന്ന് സാധിക്കുകയല്ല. അതിൻ്റെ പുസ്തകം പ്രിൻറ്റ് ചെയ്തിട്ടില്ല.